Hi friends, welcome back to Adam's World. ഇന്നു ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി ഫ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ടൊരു കക്ക ഇറച്ചി ഫ്രൈ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട്. കക്ക ഇറച്ചി നന്നായി ക്ലീൻ ആക്കി വെച്ചതാണ്. പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മൂന്ന് ഓനിയന് ചോപ്പ് ചെയ്തത്, ഒരു ടൊമാറ്റോ, മൂന്ന് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്തത്, രണ്ട് ടീസ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തത്, നാല് ഗ്രീൻ ചില്ലി സെൻറ്റർ കട്ട് ചെയ്തത്, പിന്നെ കറി ലീവ്സ്. ഇനി പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കക്ക ഇറച്ചിയുടെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ കോക്കനട്ട് ഓയിലാണ് നല്ലത്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കാം. ജിഞ്ചറും ഗാർലിക്കും ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഒനിയന് ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഒനിയന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായാൽ ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് മിക്സാക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് കക്ക ഇറച്ചി ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി, ഗ്രീൻ ചില്ലി ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മസാലയും കക്കയും നന്നായി സെറ്റായി ഫ്രൈ ആകുന്നത് വരെ വേവിച്ചെടുക്കണം. നല്ല ഡ്രൈ ഫ്രൈ ആകുന്നത് വരെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കാം. കക്ക ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കക്ക ഇറച്ചി ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.